ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കോറിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഈ ആപ്ലിക്കേഷനകത്ത് നമുക്ക് നമ്മുടെ കോറിൻ്റെ വിഡ്രോ അഡ്രസ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നതും അത് തന്നെയാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ കോറിൻ്റെ വിഡ്രോ അഡ്രസ്സ് ആഡ് ചെയ്യാം, വെരിഫിക്കേഷൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, അതേപോലെ തന്നെ കോറിൻ്റെ മെയിനായിട്ട് എങ്ങനെ മെറ്റാമാസ്കിൽ ആഡ് ചെയ്യാം, നെറ്റ്വർക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കാൻ പോകുന്നു. ഇത് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് വീഡിയോ. ഈ ലാസ്റ്റ് വീഡിയോയ്ക്കകത്തും കോറിൻ്റെ മെയിനായിട്ട് എങ്ങനെ ആഡ് ചെയ്യാം, മെറ്റാമാസ്കിൽ അതേപോലെ നെറ്റ്വർക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. വീണ്ടും എന്തിനാണ് ഇത് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളും കോറിൻ്റെ മെയിനായിട്ട് മെറ്റാമാസ്കിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോറിൻ്റെ മെയിനായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടുത്തെ റിസീവ് അഡ്രസ്സ് എടുക്കുക. ആ ഒരു റിസീവ് അഡ്രസ്സ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, അസറ്റ് പാസ്വേഡ് കൊടുക്കുക, അതിനുശേഷം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക, സംഭവം തീരും. ഇത്രയും മാത്രം നിങ്ങൾ ഇനി ചെയ്താൽ മതി, നിങ്ങൾ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യം കൂടി പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം, ഇല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വെരിഫിക്കേഷൻ്റെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഭാഗം മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അപ്പം അതേപോലെ തന്നെ ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ കോറിൻ്റെ മെയിനായിട്ട് എങ്ങനെ മെറ്റാമാസ്കിൽ ആഡ് ചെയ്യാം, മാനുവലി എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ടോപ്പിലായിട്ട് വാലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ട് വരും. ഇവിടെ നിങ്ങൾ കോർ സെലക്ട് ചെയ്യുക. കോർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ട് ആയിരിക്കും വരുന്നത്. ഇവിടെ ലിങ്ക് വിഡ്രോ അഡ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം മെറ്റാമാസ്കിൽ നിങ്ങൾ കോറിൻ്റെ മെയിനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ റിസീവ് അഡ്രസ്സ് എടുത്തിട്ട് വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക, അസറ്റ് പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം കോർ ലിങ്ക് വിഡ്രോ അഡ്രസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലോട്ടൊരു കോഡ് വരുന്നതായിരിക്കും, കൺഫർമേഷൻ കോഡ്. ആ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫേസ് വെരിഫിക്കേഷൻ ആയിരിക്കും. ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിഡ്രോ അഡ്രസ്സ് ഇവിടെ ലിങ്ക് ആകുന്നതായിരിക്കും, അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പം ഞാനിപ്പം ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഞാനിപ്പം കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. സോ പുതിയതായിട്ട് വീഡിയോ കാണുന്ന പലരും ഉണ്ടായിരിക്കും. സോ അവർക്കും കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മാനുവലായിട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടെല്ലാം മനസ്സിലാവും. സോ ഇനി നമുക്ക് നമ്മുടെ മെറ്റാമാസ്കിൽ മാനുവലി എങ്ങനെ നമ്മുടെ കോറിൻ്റെ മെയിനായിട്ട് ആഡ് ചെയ്യാം, അതേപോലെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വാലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ ഏറ്റവും ഡൗൺ സൈഡിലായിട്ട് ആഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. കസ്റ്റം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, നെറ്റ്വർക്ക് നെയിം, അതേപോലെ തന്നെ RPC URL കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫസ്റ്റ് ലിങ്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ നെറ്റ്വർക്ക് നെയിം കാര്യങ്ങളെല്ലാം തന്നെ വൺ ബൈ വൺ ആയിട്ട് കോപ്പി ചെയ്യുക. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മെറ്റാമാസ്കിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ഡൗൺ സൈഡിൽ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ ഏറ്റവും ഡൗൺ സൈഡിലായിട്ട് ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അതായത് കോറിൻ്റെ മെയിനായിട്ട് നമ്മുടെ മെറ്റാമാസ്കിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ തന്നെ കാണാൻ പറ്റും കോറിൻ്റെ കോർ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ നെയിം വരെ ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനൊരു പേജിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസീവ് അഡ്രസ്സ് നിങ്ങൾ ഇവിടുന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷനിലോട്ട് തിരിച്ചു വരിക. നമ്മളിപ്പോൾ കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അസറ്റ് പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ഡൗൺ സൈഡിലുള്ള കോർ ലിങ്ക് വിഡ്രോ അഡ്രസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ
ഇമെയിൽ ഐ ഡിയിലോട്ട് ഒരു പാസ്വേഡ് പോകുന്നതായിരിക്കും. ആ ഒരു പാസ്വേഡ് അവിടുന്ന് കോപ്പി ചെയ്യുക, അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന ശേഷം കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് വെരിഫിക്കേഷൻ ആയിരിക്കും. നിങ്ങൾ ഫേസ് വെരിഫിക്കേഷൻ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്മുടെ വിഡ്രോ അഡ്രസ്സ് ഇവിടെ അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം എൻ്റെ അസറ്റ് പാസ്വേഡ് ഞാൻ മറന്നുപോയി. അതിനുശേഷം ഞാനിപ്പം ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്ത് പുതിയൊരു പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ നോക്കിയപ്പം എൻ്റെ വിഡ്രോ അഡ്രസ് ആഡ് ചെയ്യാൻ നോക്കിയപ്പം ഇവിടെ ഡൗൺ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് 24 hours ശേഷം മാത്രമേ ഇനി എൻ്റെ വിഡ്രോ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടി ലേറ്റ് ആവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. സോ അതുകൊണ്ടുകൂടിയാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മെറ്റാമാസ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ, ഒന്നുകിൽ ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ മാനുവലി ആയിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വിഡ്രോ അഡ്രസ്സ് എടുക്കുക, അത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം അസറ്റ് പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വിഡ്രോ അഡ്രസ്സ് ഇവിടെ അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ February 1st അല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വീക്കോ നമുക്ക് വിഡ്രോ സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ കയ്യിൽ എത്ര കോറുണ്ടോ അതിൻ്റെ 25% മാത്രമേ ഫസ്റ്റ് വിഡ്രോ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മുടെ ബാലൻസ് ഉള്ള കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 2 years മാത്രമേ നമുക്ക് വിഡ്രോ കിട്ടത്തുള്ളൂ. അതായത് എല്ലാ മാസവും ഒരു സെറ്റൻ പെർസെൻറ്റേജ് വെച്ച് അവർ വിഡ്രോ തരുന്നതായിരിക്കും. സോ അത് എത്ര പെർസെൻറ്റേജ് വെച്ചായിരിക്കും നമുക്ക് അടുത്ത 2 years എല്ലാ മാസവും നമുക്ക് വിഡ്രോ തരുന്നതെന്നുള്ള കാര്യമൊക്കെ അടുത്ത അപ്ഡേറ്റിൽ മാത്രമേ നമുക്കിനി അറിയാൻ പറ്റത്തുള്ളൂ. സോ അതേപോലെ തന്നെ മെയിനായിട്ട് ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ ഈ കോറിൻ്റെ പ്രൈസിനെ ബേസ് ചെയ്ത് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരിക്കൽ നിങ്ങൾ ആ ഒരു ന്യൂസിൻ്റെ പിന്നാലെ ഒന്നും പോരുത്, കാരണം നിങ്ങൾക്ക് ഇപ്പം ചെക്ക് ചെയ്താലും മനസ്സിലാവും കോറിൻ്റെ മെയിൻ വെബ്സൈറ്റുകളിൽ ഒന്നിലും അവരുടെ പ്രൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ എക്സ്ചേഞ്ചുകളാണ് ഈ പറയുന്ന പോലെ തന്നെ പ്രൈസിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ എക്സ്ചേഞ്ചിൽ ഇത്ര പ്രൈസിൽ ലിസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരിക്കലും നമ്മൾ ഈ എക്സ്ചേഞ്ചുകളുടെ ന്യൂസോ കാര്യങ്ങളോ ഒന്നും വിശ്വസിക്കാൻ പോകരുത്. കാരണം നമ്മൾ ഏതൊരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്താലും ആ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ജെനുവിനായിട്ടുള്ള അവരുടെ അപ്ഡേറ്റുകൾ വന്നാൽ മാത്രം അതുമാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി, അല്ലാതുള്ള ഒരു ന്യൂസും നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ പലർക്കും ഇപ്പം അറിയാം എങ്ങനെ പോയാലും എത്ര ലോ പ്രൈസിൽ പോയാലും കോറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $1 മിനിമം എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ, നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിൽ ഇവരുടെ ഈ ഒരു എയർ ഡ്രോപ്പിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് ജോയിൻ ആയിരുന്നുണ്ടെങ്കിൽ മിനിമം 1000 കോയിൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നേനെ. സോ അപ്പം നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടിയേനെ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ജെന്യുവിനായിട്ടുള്ള എയർ ഡ്രോപ്പോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ, മൈനിങ് സൈറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റിൽ തന്നെ, അതായത് അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ഒരു എയർ ഡ്രോപ്പ് ജെന്യുവിനാണോ അല്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ നമ്മൾ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ വരാം. സോ ഇതേപോലെ തന്നെ ഇപ്പോൾ ജെന്യുവിനായിട്ടുള്ള 4 മൈനിങ് സൈറ്റുള്ള എയർ ഡ്രോപ്പുകളും ഇപ്പോൾ റണ്ണിങ്ങിലാണ്. സോ അതിൻ്റെ ഡീറ്റെയിലൊക്കെ അടുത്തടുത്ത വീഡിയോയിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഇനിയും ഞാൻ വീഡിയോ ചെയ്യാത്ത 2-3 ജെന്യുവിനായിട്ടുള്ള എയർ ഡ്രോപ്പുകളുണ്ട്. സോ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അടുത്തടുത്ത വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.